കറികളുടെ കൂട്ടത്തിൽ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള നാടൻ രീതിയിൽ തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ചിട്ടുള്ള ഒരു അടിപൊളി കറിയുടെ റെസിപ്പിയുമായാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഈ ഒരു കറി നമുക്ക് അപ്പത്തിൻ്റെ കൂടെയോ പത്തിരിയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി കറിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നാടൻ കറികൾ നമ്മളെപ്പോഴും മൺചട്ടിയിൽ ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്. ഞാനിവിടെ ഒരു മൺചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ ശ്രമിക്കുക. ഇതിലേക്കൊരു 5-6 ചെറിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ എരിവിന് പാകത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 എണ്ണമാണ് ചേർത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടെ എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ പച്ചമുളകിൻ്റെ ഫ്ലേവറൊക്കെ ചെറിയുള്ളിയുടെ ഒക്കെ ഒരു ഫ്ലേവർ എണ്ണയിൽ എത്തുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് അങ്ങ് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്കൊരു മീഡിയം സൈസ് ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. വലിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്താണ് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നിങ്ങൾക്ക് ഇത്രത്തോളം ഉള്ളി വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു പകുതി വലിയുള്ളി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 teaspoon ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കറികളൊക്കെ തയ്യാറാക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഓരോ ചേരുവകൾ ചേർത്തിട്ട് കറക്റ്റായിട്ട് കുക്കായതിന് ശേഷം മാത്രമാണ് കേട്ടോ അടുത്ത ചേരുവ ചേർക്കാവൂ. എങ്കിലേ നമുക്ക് കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ഇതിലേക്ക് ഞാൻ ഒരു വലിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്കൊരു ചെറിയ തക്കാളിയും ഒരു കഷ്ണം മാങ്ങ പച്ചമാങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. ചോറിനൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്തു കൊടുക്കാം. ഇത് നമ്മൾ കവർ ചെയ്തിട്ട് ഈ തക്കാളി ഒന്ന് ഉടയുന്നത് വരെ ഒരു 1 മുതൽ 2 മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പം നമ്മുടെ തക്കാളിയൊക്കെ നല്ലതുപോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. അഥവാ വലിയ പീസുകളുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ സ്പൂണ് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് അങ്ങ് ഉടച്ചു കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. 1/2 teaspoon മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 1/2 teaspoon മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 teaspoon മുതൽ 1 teaspoon വരെ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ പൊടികളുടെ ഒക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ എണ്ണയിൽ ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ചെമ്മീനാണ്. തൊലി കളഞ്ഞ് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള ചെമ്മീനാണ്. ഏകദേശം 200 ഗ്രാമോളം ഉണ്ടാവും. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തലയോട് കൂടെ ആണ് കേട്ടോ ചേർത്തത്. അതേപോലെ തന്നെ ഒരു 2 മുരിങ്ങക്കായ ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ചേർത്തിട്ടുള്ള മസാലപ്പൊടികളൊക്കെ ഈ ചെമ്മീനിലും മുരിങ്ങക്കായലൊക്കെ പിടിക്കുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ളം ചേർക്കുന്നതിന് മുമ്പ് ഇതേപോലെ നമ്മൾ നന്നായിട്ടൊന്ന് അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതുപോലെ ഇതിൽ മസാല പിടിക്കും. ഇനി ഇതിലേക്ക് നമ്മൾ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ചെമ്മീനൊന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിൽ വെള്ളം മാത്രം ചേർത്താൽ മതി. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കവർ ചെയ്തിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഏകദേശം 2 മുതൽ 4 മിനിറ്റ് വരെ കുക്ക് ചെയ്തെടുത്താൽ മതി. ഓവറായിട്ട് കുക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ചെമ്മീന് റബ്ബർ പോലെ ആയിപ്പോവും. അതേപോലെ തന്നെ ഈ മുരിങ്ങക്കായൊക്കെ വെന്ത് ഉടഞ്ഞു പോവും. അതുകൊണ്ട് തന്നെ ഏകദേശം 2 മുതൽ 4 മിനിറ്റ് വരെ ചെറിയ തീയിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ചെമ്മീനും മുരിങ്ങക്കായൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഓവറായിട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചെമ്മീൻ പിന്നെ റബ്ബർ പോലെ ഉണ്ടാവും. നമുക്ക് കഴിക്കാനൊന്നും ഒരു ടേസ്റ്റും കാണില്ല. അപ്പം അതുകൊണ്ട് ഓവറായിട്ട് കുക്ക് ചെയ്യാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമ്മളിതിലേക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. അതായത് 1/2 പാലാണ് ചേർക്കുന്നത്. ഏകദേശം 1 ഗ്ലാസോളം ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പം നിങ്ങൾ കറിയുടെ കട്ടി നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ കറക്റ്റ് കട്ടിയിലാണ് ഇരിക്കുന്നത്. തേങ്ങാപ്പാൽ ചേർത്ത ഉടനെ തന്നെ മിക്സ് ചെയ്തിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ തീ ഓഫ് ചെയ്യണം. കൂടുതലായിട്ട് തിളപ്പിക്കരുത്. ഇനി കവർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ചട്ടിയുടെ ചൂടിൽ തന്നെ കുറച്ചുകൂടെ അങ്ങ് കുറുകിക്കോളും കറി. ഇനി നമ്മൾ കറി ഒന്ന് തൂമിച്ചൊഴിക്കാനായിട്ട് 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒരു ഫ്രൈങ് പാനിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവ ഒന്ന് പൊട്ടി വന്നാൽ 1/6 ചെറിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും 3-4 വറ്റൽമുളകും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അങ്ങ് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഓവറായിട്ട് കരിഞ്ഞു പോകരുത്. പെട്ടെന്ന് തന്നെ ചെറിയ തീയിലൊന്നങ്ങ് മൂപ്പിച്ചെടുത്തിട്ട് നമുക്കിത് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കറിയിലേക്ക് നമ്മൾ തൂമിച്ചതൊഴിച്ച ഉടനെ തന്നെ കറി അങ്ങ് കവർ ചെയ്ത് വെക്കണം. എങ്കിലേ ഇതിൻ്റെയൊക്കെ ഒരു മണം ഈ കറിയിലേക്ക് പിടിക്കുകയുള്ളൂ.
അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചെമ്മീനൊക്കെ ഇഷ്ടമുള്ള എല്ലാവർക്കും തീർച്ചയായിട്ടും ഈ ഒരു കറി ഇഷ്ടപ്പെടും. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.